35 വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഈ ഫീൽഡിലുണ്ട്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് വിയറ്റ്നാം ഏർലി ഗോൾഡ് എന്ന് പറഞ്ഞൊരു പ്ലാവും തൈയാണ്. നോർമലി നമ്മൾ 100 രൂപയുടെ പ്ലാവ് വെച്ചിട്ട് ഇവിടെ നമുക്ക് 1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ആവറേജ് 2 വർഷമായ തൈമ ഒരു 8-10 ചക്ക വരെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് അതിന് ചക്ക കൂടുതൽ ഈൽഡ് കൂടുതൽ കിട്ടും. 3-4 വർഷമായ ചക്കയമൊക്കെ പ്ലാവുമൊക്കെ ആണെങ്കിൽ നമുക്കൊരു 30 ചക്ക ആ റേഞ്ചിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു മാവാണ് മള്ളിശ്ശേരി മാവ്. ഇത് നമുക്ക് എപ്പോഴും കായ്ക്കുന്ന ഒരു വെറൈറ്റി മാവാണ്. മാവും തൈകൾ നമ്മൾ കൊടുക്കുന്ന വില 150 മുതലാണ്. സ്റ്റാർട്ടിങ് 150 മുതലാണ്. പിന്നെ വലുപ്പമനുസരിച്ച് അതിൻ്റെ വില മുകളിലേക്ക് കയറി വരുന്നുണ്ട്. മാവ് നടുന്നത് പ്ലാവിൻ്റെ ഒരു രീതി തന്നെയാണ്. നല്ല സൂര്യപ്രകാശം, മെയിനായിട്ട് സൂര്യപ്രകാശമാണ് വേണ്ടത്. പലരും കൊണ്ടുവയ്ക്കുമ്പോൾ ചോലയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ സാധനം വളർച്ച കുറവ് കാണിക്കുന്നുണ്ട്. എൻ്റെ പേര് മനു തങ്കച്ചൻ എന്നാണ്. ഞങ്ങൾ 35 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. നേഴ്സറി ഫീൽഡാണ്. എൻ്റെ ഫാദറാണ് ഇതിന് ഈ സംരംഭം തുടക്കം കുറിച്ചത്. കൈത്തിങ്ങര ഫാം ആൻഡ് നേഴ്സറി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എടക്കുന്നെന്ന് പറഞ്ഞൊരു ദേശത്താണ് ഞങ്ങൾ, ഒരു ഗ്രാമത്തിലാണ് നേഴ്സറി ഉള്ളത്. ഞങ്ങൾ അപ്പച്ചൻ ബഡ്ഡിങ്ങാരാണ്. ആ ഫീൽഡിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. ആ വഴിയാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത്. 35 വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഈ ഫീൽഡിലുണ്ട്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് വിയറ്റ്നാം ഏർലി ഗോൾഡ് എന്ന് പറഞ്ഞൊരു പ്ലാവും തൈയാണ്. അതൊരു 8 വർഷം മുമ്പ് ഞങ്ങൾക്ക് നമുക്ക് കിട്ടി. അത് കിട്ടിയത് നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് വന്ന് കിട്ടിയതാണ്. അപ്പച്ചൻ്റെ കൂട്ടുകാരൻ വഴിയായിട്ട് നമുക്ക് ലഭിച്ചതാണ്. അത് ഒരു വർഷം കൊണ്ട് നമുക്ക് കായ്ച്ചു കൊടുക്കുന്നുണ്ട്. 1-1.5 വർഷം കൊണ്ട് നമുക്ക് കായ്ച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്ലാവുകൾ. വർഷത്തിൽ 1-3 പ്രാവശ്യം വരെ ഇത് കായ്ച്ചിട്ടുണ്ട് നമുക്കിവിടെ. പിന്നെ നല്ല കട്ടിയുള്ള ചുളയും നല്ല ടേസ്റ്റുള്ള പ്ലാവാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് തന്നെ ഇത് ഇടാനും പറ്റും. പിന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അരക്ക് വളരെ കുറവാണ്. പെട്ടെന്ന് കായ്ക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നല്ല പ്രീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പിന്നെ എല്ലാ കാര്യത്തിനും എളുപ്പമാണ്. ആവറേജ് ഒരു 5 കിലോ മുതൽ 10 കിലോ വരെ തൂക്കം വരുന്നുണ്ട് ഈ പ്ലാവ്. ചക്കയ്ക്ക് തൂക്കം വരുന്നുണ്ട് ഏകദേശം. നമ്മൾ 100 രൂപ മുതൽ ഇതിൻ്റെ തൈ നമ്മൾ വിൽക്കുന്നുണ്ട്. 100 മുതൽ അത് വലുപ്പമനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 100, 150, പിന്നെ അതിന് ഹൈറ്റ് ഉള്ളതുണ്ട്. 250 രൂപ 250 ഉണ്ട്, 500 ഉണ്ട്. വലുപ്പമനുസരിച്ചാണ് നമ്മൾ കൊടുക്കണേ. ആവറേജ് ഒരു 1 അടി ഹൈറ്റുള്ള തൈകളൊക്കെ 100 രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്.
നമ്മൾ മെയിനായിട്ട് നടണ കാര്യങ്ങളെന്ന് വെച്ചാൽ ഹൈറ്റ് പൊക്കി നടണം, സമനിരപ്പിൽ മണ്ണിൻ്റെ ലെവലിൽ നടണം, ഒരിക്കലും താത്തി വയ്ക്കരുത്. എല്ലാവരും ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും മണ്ണിൻ്റെ അടിയിലേക്ക് താന്നു പോകുന്നു ഇത് വെക്കുമ്പോൾ, അതാണ് ഒരു മെയിനായിട്ട് പ്രശ്നം. ഇത് ആ മണ്ണിൻ്റെ ഹൈറ്റിൽ തന്നെ വയ്ക്കുക. പിന്നെ വളം നമ്മൾ ആദ്യം തന്നെ ഇടാൻ പറയുന്നില്ല, ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വളം ചെയ്യാനാണ് പറയുന്നത്. കാരണം ഈ വളത്തിനെല്ലാം നല്ല ഗ്യാസ് ഉള്ളതുകൊണ്ട് എല്ലാവരും അടിയിൽ വളമിട്ടിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക, അത് തൈക്ക് പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൊക്കി വയ്ക്കുമ്പോൾ വളർച്ച ഞങ്ങൾക്ക് കൂടുതൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിങ്ങിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല വളർച്ച ഗ്രോത്ത് കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ നനച്ച് കൊടുക്കുക. പിന്നെ ഇതിനൊരു ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുകയാണ് നല്ലത്. അത് ത്രൂ ഔട്ടായിട്ട് കായ്ക്കുന്ന പ്ലാവ് ആയതുകൊണ്ട് എപ്പോഴും കായ്ക്കുന്ന പ്ലാവാണ്ട് ഇച്ചിരി വളവും വെള്ളം ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് മൂന്ന് പ്രാവശ്യം കഴിക്കുന്നത് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. നോർമലി നമ്മൾ 100 രൂപയുടെ പ്ലാവ് വെച്ചിട്ട് ഇവിടെ നമുക്ക് 1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അനുഭവമുണ്ട്. കൊണ്ടുപോയവരൊക്കെ ഒരു 1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. 4 മാസം നോർമൽ 4 മാസമാണ് നമ്മൾ ഇതിൻ്റെ കാലാവധി. ഇത് ഇതിൻ്റെ ചുള ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്, ചെറിയൊരു ചുവപ്പ് ചേർന്ന കളറാണ്. മധുരം നല്ല ടേസ്റ്റുള്ള മധുരമാണ്. പിന്നെ മണം കൂടുതലാണ്, മറ്റ് ചക്കേനെ അപേക്ഷിച്ച് മണം കൂടുതലാണ്. പിന്നെ വെളിഞ്ഞിൻ ഇച്ചിരി കുറവുണ്ട്, മറ്റ് ഇതിനപേക്ഷിച്ച് കുറവുണ്ട്. നിലവിൽ ആ നിൽക്കുന്ന മരത്തിൽ ഇപ്പോൾ കായ്ച്ചു കൊടുക്കുന്ന സംഭവമാണ് അത് കാണുന്നത്. ചക്ക കായ്ച്ചു കൊടുക്കുന്നതാണ്. ഇത് ആണെങ്കിൽ ഇച്ചിരി കൂടി മുമ്പ് കായ്ച്ചപ്പോൾ ഏകദേശം ഒരു പകുതി മൂപ്പായ ചക്കകളാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ പല ടൈമിങ്ങിലായിട്ടുള്ള മൂപ്പാണ് ഇത് കാണുന്നത് രണ്ടിതിൻ്റെ. ഇത് മെയിനായിട്ട് ഹൈറ്റ് കുറവാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്, പിന്നെ പെട്ടെന്ന് കായ്ക്കണം. സാധാരണ പ്ലാവുകളൊക്കെ നമുക്കൊരു 3 വർഷം 4 വർഷം കൊണ്ടാണ് കായ്ച്ചു തുടങ്ങുന്നത്. ഇത് 1.5 വർഷം 1 വർഷം 1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങുന്നു. പിന്നെ ഹൈറ്റ് കുറവാണ്, മറ്റ് പ്ലാവിനെ അപേക്ഷിച്ച് ഹൈറ്റ് കുറവാണ്. പിന്നെ ചക്ക ആവറേജ് 5 മുതൽ 10 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. ആവറേജ് 2 വർഷമായ ടൈമ് ഒരു 8-10 ചക്ക വരെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് അതിന് ചക്ക കൂടുതൽ ഈൽഡ് കൂടുതൽ കിട്ടും. 3-4 വർഷമായ ചക്കയമൊക്കെ പ്ലാവുമൊക്കെ ആണെങ്കിൽ നമുക്കൊരു 30 ചക്ക ആ റേഞ്ചിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം ഉണ്ടാകുന്ന ചക്കകൾ ആദ്യം നമ്മൾ അടത്തി കളയുന്നത് നന്നായിരിക്കും. കാരണം അത് പ്ലാവിനെ ശേഷിയെ കുറയ്ക്കും. കാരണം ഒരു തീരെ വണ്ണം കുറവിൽ തന്നെ ഇത് കായ്ച്ചു തുടങ്ങും. അപ്പോൾ അത് ആദ്യത്തെ ചക്കകൾ നമ്മൾ അടത്തി കളയണമായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പ്ലാവിനെ അത് ദോഷം ചെയ്യും, അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന ഒരു വർഷത്തേക്ക് ചക്ക അടത്തി കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തൈ ഇത് മേടിച്ചുകൊണ്ടായിട്ട് നമ്മൾ മെയിനായിട്ട് വെയിലുള്ള സ്ഥലത്താണ് മെയിനായിട്ട് നടേണ്ടത്. അപ്പോൾ നടുമ്പോൾ നമ്മൾ അധികം താത്തി നടരുത്, മണ്ണിൻ്റെ അടിയിലേക്ക് ആദ്യം ഇറങ്ങിപ്പോരുത്. ആ കൂടുതലും മണ്ണിൻ്റെ ലെവലിൽ നമ്മൾ നടാൻ ഇത് ചെയ്യണം. പിന്നെ വളങ്ങൾ ആദ്യം തന്നെ ഒന്നും ചെയ്യരുത്, ഒരു മാസം കഴിഞ്ഞിട്ട് വളം ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ആൾക്കാർ വളം കൂടുതൽ ചെയ്തിട്ട് തൈ പോകുന്നൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ കടയ്ക്ക് വളം അധികം ഇടരുത്. നിലവിൽ ഒരു മാസം കഴിഞ്ഞ് വേര് പിടിച്ചു കഴിഞ്ഞിട്ട് വളം കൊടുക്കുക, ആ രീതിയാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് വെയിൽ ആണ് അതിന് വേണ്ടത്. വെയിൽ കുറഞ്ഞുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കായ്ക്കാനും പിന്നെ ഇതിൻ്റെ വളർച്ചയാനും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു മാവാണ് മള്ളിശ്ശേരി മാവ്. ഇത് നമുക്ക് എപ്പോഴും കായ്ക്കുന്ന ഒരു വെറൈറ്റി മാവാണ്. ഇത് മെയിനായിട്ട് കറിക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കല്യാണ മാവെന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു മാവാണ്. പിന്നെ ഓൾ സീസണാണ്. പിന്നെ ഇത് വലിയ ഹൈറ്റില്ലാണ്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്, നല്ല വെറൈറ്റി ഒരു മാവാണ്. എല്ലാ സീസണും ഉണ്ടാവുന്നതാണ് ഒരു പ്രത്യേകത ഇതിനുള്ളത്. പിന്നെ ഹൈറ്റും കുറവാണ്. പിന്നെ കോശേരി എന്ന് പറഞ്ഞൊരു മാവ് ചെയ്യുന്നുണ്ട്. അത് ആണെങ്കിൽ ഏകദേശം ഒരു 2-3 വർഷം കൊണ്ട് കായ്ച്ചു കൊടുക്കുന്നതാണ്. അതും ഒരു മീഡിയം ഹൈറ്റ് വരുന്ന ഒരു മാവാണ്. പിന്നെ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് 6 മാസം മൂപ്പുണ്ട്, മാങ്ങിക്ക് മൂപ്പുണ്ട്. മാങ്ങ ആവറേജ് 1 കിലോ മുതൽ ഒരു 2 കിലോ ആ തൂക്കം വരെ വരുന്നുണ്ട്. ആവറേജ് 1 കിലോ തൂക്കം വരുന്ന ഒരു മാവാണ് കോശേരി മാവ്. പിന്നെ തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാവാണ്. പിന്നെ ഓൾ സീസൺ ആയിട്ടുള്ള മാവ്, അത് ഏകദേശം 2 പ്രാവശ്യം കായ്ക്കുന്നുണ്ട്. ഏകദേശം നീണ്ടിരിക്കുന്ന ഒരു ചെറിയ മാങ്ങ ഇച്ചിരി ചെറുതാണെങ്കിലും 2-3 പ്രാവശ്യം കായ്ക്കുന്ന ഒരു മാവാണ് തായ്ലൻഡ് ഓൾ സീസൺ മാവ്. പിന്നെ ഉള്ള മാവുകളെന്ന് വെച്ചാൽ കുളമ്പ് മാവുണ്ട്. നമ്മുടെ നാട്ടിലെ മാവുകളാണെങ്കിൽ കുളമ്പ്, ചന്ദ്രക്കാരൻ, മൂവാണ്ടൻ, പ്രിയൂര്, പിന്നെ കോട്ടൂർക്കോണം എന്ന് പറഞ്ഞൊരു മാവുണ്ട്. ഈ മാവുകളാണ് നമ്മുടെ നാടൻ വെറൈറ്റിയിൽ ചെയ്യുന്നത്. അതൊക്കെ ഒരു മീഡിയം ഹൈറ്റ് വരുന്ന മാവുകളാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ പറ്റുന്ന കേട് കുറഞ്ഞ മാവുകളാണ് ഈ സംഭവങ്ങളൊക്കെ. മാവും തൈകൾ നമ്മൾ കൊടുക്കുന്ന വില 150 മുതലാണ്, സ്റ്റാർട്ടിങ് 150 മുതലാണ്. പിന്നെ വലുപ്പം അനുസരിച്ച് അതിൻ്റെ വില മുകളിലേക്ക് കയറി വരുന്നുണ്ട്.
മാവിൻ്റെ കാര്യത്തിൽ നിലവിൽ കോശേരി മാവും എല്ലാം കാഴ്ചയായിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് കാഴ്ചയായിട്ട് പറയുന്നുണ്ട്, ആൾക്കാർ കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ മാവിന് മെയിനായിട്ടുള്ള പ്രശ്നം ഇലക്കേടാണ്, അതിന് നമ്മളിപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇലക്കേടുകൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് കീടനാശിനിയാണ്. കീടനാശിനി നമ്മൾ എന്തായാലും കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഇല വെട്ടിപ്പോകുന്നൊരു ചെറിയ അസുഖമുണ്ട്, അതൊരു കീടങ്ങളുടെ ആക്രമണമാണ്. അതിന് വേണ്ടി നമ്മൾ എന്തായാലും ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു മരുന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കീടനാശിനി ചെയ്യുന്നത് നല്ലതായിരിക്കും. ജൈവ കീടനാശിനി ഇപ്പോൾ പുകയിൽ കഷായം ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചരച്ച് അടിക്കാം, അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. മാവും നടുന്നത് പ്ലാവിൻ്റെ ഒരു രീതി തന്നെയാണ്. നല്ല സൂര്യപ്രകാശം, മെയിനായിട്ട് സൂര്യപ്രകാശമാണ് വേണ്ടത്. പലരും കൊണ്ടുവയ്ക്കുമ്പോൾ ചോലയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ സാധനം വളർച്ച കുറവ് കാണിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക. പിന്നെ വളങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ, ഞങ്ങൾ വളങ്ങൾ പറയുന്നത് എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വളങ്ങളാണ്. അതിനിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചാണപ്പൊടി, എല്ലുപൊടി എന്ത് വളങ്ങളും ചെയ്യാം. പിന്നെ രാസവളം കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറേശ്ശെ ചെയ്യുക. എല്ലാ മാസവും കുറേശ്ശെ വളം ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കൂടിപ്പോയത്, അളവ് കൂടിപ്പോയത്. കോശേരി മാവൊക്കെ ഒരു ഏകദേശം ഒരു 15 അടി ഹൈറ്റൊക്കെ വരും. ഈ 15 വർഷമൊക്കെ എടുത്താണ് ആ റേഞ്ചൊക്കെ വരുള്ളൂ. മള്ളുശ്ശേരി മാവൊക്കെ ആണ് ഒരു 10 അടി 15 അടി ഹൈറ്റ് ഏകദേശം. അത് വർഷങ്ങൾ പിടിക്കുക, അത് വളർന്ന് വരാൻ. ഓൾ സീസൺ തായ്ലൻഡ് ഓൾ സീസൺ മാവ് ഏകദേശം ഒരു 6 അടി പൊക്കം ഹൈറ്റൊക്കെ വരുള്ളൂ. കുള്ളൻ നിലത്തിൽ മെയിനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന കോശേരിയും ഈ മള്ളുശ്ശേരി മാവാണ്. അതാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്. പിന്നെ ഓൾ സീസൺ വെക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷേ ഓൾ സീസണേക്കാളും കൂടുതൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണ മള്ളുശ്ശേരിയും കോശേരിയാണ്. കോശേരി ഇത് രണ്ടും ഒരുവിധം വലുപ്പമുണ്ട് മാങ്ങിക്ക്. പിന്നെ മള്ളുശ്ശേരി ആണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കുന്നുണ്ട് ഇവിടെ. ഇത് നമ്മുടെ നാട്ടിലെ മാവാ. മറ്റേ തായ്ലൻഡ് ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മാവല്ല, വരവാണ്. പക്ഷേ കായ്ക്കുന്നുണ്ട്, രണ്ട് പ്രാവശ്യം കായ്ക്കുന്നുണ്ട് വർഷത്തിൽ.